ഹലോ തിരുവനന്തപുരത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ട ശേഷം ഞാൻ നേരെ നമ്മുടെ തൃശ്ശൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പുലർച്ചെ അഞ്ചേ കാലിനെയുള്ള വന്ദേഭാരത് ട്രെയിനിലാണ് ഞാൻ പോകുന്നത് ഈ വന്ദേഭാരത് ട്രെയിനിനെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോസിൽ കണ്ടതല്ലാതെ നേരിട്ട് ഇതുവരെ കാണുകയോ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ ട്രെയിനിൽ കുറേ തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും ഇത് ഫസ്റ്റ് ടൈം ടൈമായിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ടെൻഷൻ അതിൻ്റെ മുഖത്തില്ലായയില്ല അങ്ങനെ നമ്മൾ അഞ്ചുമണിയാകുമ്പോഴേക്കും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്തിയ ഉടനെ തന്നെ നമ്മുടെ സീറ്റിലൊക്കെ കയറിയിരുന്നു കേട്ടോ എൻ്റെ തൊട്ടടുത്തൊന്നും ആരും വന്നിട്ടൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ട്രെയിൻ നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ടി വി സ്ക്രീൻസ് പോലെ ഉണ്ട് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഓരോ അനൗൺസ്മെൻ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എത്തി ഇരുന്ന ഉടനെ നമുക്ക് ന്യൂസ് പേപ്പർ തരുന്നുണ്ട് തൊട്ടടുത്തിൽ ആരും വരാത്ത കാരണം അവരുടെ സീറ്റിലൊക്കെ ന്യൂസ് പേപ്പർ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ ന്യൂസ് പേപ്പർ തന്ന ഉടനെ തന്നെ നമുക്കൊരു ബോട്ടിൽ വെ വെള്ളവും തരുന്നുണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും നമുക്ക് തരുന്നുണ്ട് അങ്ങനെ ട്രെയിൻ പോവാറായി കറക്റ്റ് അഞ്ചേ കാലിന് തന്നെ ട്രെയിൻ എടുത്തു കേട്ടോ ഡോറൊക്കെ ആയി അങ്ങനെ എൻ്റെ തൊട്ടടുത്ത ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഡോറിൻ്റെ പുറത്തേക്കൂടെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ ഫുൾ ഇരുട്ടാണേ കാരണം പുലർച്ചെ ആയിട്ടല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിതാ ടീ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു കോഫിയുടെ ഒരു മിക്സും അതുപോലെ തന്നെ യൂണിബിക്കിൻ്റെ ഡയജസ്റ്റീവ് ബിസ്ക്കറ്റ്സും തന്നു കേട്ടോ എൻ്റെ ക്ഷമ കെട്ട കാരണം ഞാൻ ആ ബിസ്ക്കറ്റ് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു കേട്ടോ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചൂടുവെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കാപ്പിപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു വിചാരിച്ച പോലെ അത്ര മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യത്തിനുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ വന്ന കാരണം ഈ ഒരു ചൂട് കാപ്പി കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ കാപ്പിയൊക്കെ കുടിച്ച് ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ പിന്നെ കണ്ട് തോറന്ന് നോക്കുമ്പോൾ എന്താ പുറത്ത് വെളിച്ചു വന്നിരിക്കുന്നു സമയം ഒരു ആറരയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളെ കോട്ടയം സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് രാവിലത്തെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം നാല് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയത് ചെ നമ്മളുടെ റിയലിൻ്റെ ഒരു മാംഗോ മിൽക്ക് അതുപോലെ പിന്നെ ഒരു ചോക്കോ പായയുടെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട് കേട്ടോ പിന്നെ ഈ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ചെറിയൊരു സ്വീറ്റിനായിട്ട് കേസരി ഉണ്ടായിരുന്നു സത്യം പറയാലോ ഇടിയപ്പം മുഴുവനായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല മുട്ടക്കറി കുഴപ്പമൊന്നുമില്ല വലിയ മോശം പറയാനൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതെ വേസ്റ്റൊക്കെ എടുക്കാൻ അവരെന്നെ വരും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ എറണാകുളം സ്റ്റേഷനും കഴിഞ്ഞു അവിടുന്ന് കുറേ ആൾക്കാരും കയറി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ തൃശ്ശൂർ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും ഇതാ എൻ്റെ വീട്ടിൽ നിന്നും പപ്പയും അമ്മയും ഓട്ടിനും ജോലൊക്കെ കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മളുടെ വീടെത്തി കഴിഞ്ഞു അപ്പോൾ ഇനി വീട്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടുള്ള പുതിയ ബ്ലോഗായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ